ರಾಜಿ ರಹಮತುಲ್ಲಾ, ಮಹಾನಾ ಇಮಾಮ್ ಫಕರುದ್ದೀನ್ ರಾಜಿ ರಹಮತುಲ್ಲಾ ತಂಗಲೆ ಶಿಷ್ಯನ್ಮಾರೋಡು ಮರಿಕನ್ನ ಸಮಯದಲ್ಲಿ ಇಬಲೀಸಿಂದೆ ಕುತಂತ್ರತವನ್ನು ರಕ್ಷಪಡಾ ಪತ್ತು ಉಪದೇಶಗಳ ಕೊಡುತ್ತವಿ ಅದಿಲ್ ಎತ್ತ ಮತ್ತೆ ಉಪದೇಶ ಮಾಗೆ ಮಹಾನಾಯ ಇಮಾಮ್ ಫಕರುದ್ದೀನ್ ರಾಜಿ ರಹಮತುಲ್ಲಾ ತಂಗಲ ಪರಂಜದಿ ನೀ ಜನಂಗಲೇ ಆರೆ ತಾಮ್ಯಗಾರರದು ನೀ ಜನಂಗಲೆ ಆರೆ ತಾಮತ್ತಿಗಾರರದು ಮಹಾನಾಯ ಇಮಾಮ್ ಫಕರುದ್ದೀನ್ ರಾಜಿ ರಹಮತುಲ್ಲಾ ತಂಗಲ ಬರೆಯುವ ಜನಗಳೇ ಮನುಷ್ಯನ್ಮಾರೇ ನೀ ಆರಿರುವವರು ತಾನ ರೂಪತ್ತಿಲ್ಲವರೆ ಮನಸ್ಸಿನ ಕರುದರುದು ಕಾರಣವೆಂದೇ ಜನ ಚಲಪೋ ನಿಸ್ಕರಿಸವರಾಗಿರಿಕ ನೋಂಬು ಬಿಡಿಸವರಾಗಿರಿಕ ಸ್ವತಃ ಕೊಡುತ್ತವರಾಗಿರಿಕ ರಬ್ಬಿಲೇ ಅವನವರು ತಾನ ರೂಪತ್ತಿ ಕಾಣುಗ ಸಲಾತಿಲೇಕ್ಕೆ ವರಾತ ಮನುಷ್ಯನೆ ತಾನ ರೂಪತ್ತಿ ಕಾಣುಗ ಒರಿಕಳೂ ಅದು ಕೂಡ ಮಹಾನಾಯ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹ್ ತಂಗಳ ಬರೆಯುವ ಏದೋರು ಮನುಷ್ಯನೆ ಜನಗಳು ಚಿಂತಿಕೊಂಬೋ ഞങ്ങളെ ചെയ്ത വിവാദത്തെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് കാരണമെന്തേ ഇനിയൊരു നിസ്കരിക്കാത്ത മനുഷ്യനെ ഇനിയൊരു പള്ളിയിലേക്ക് വരാത്ത മനുഷ്യനെ ചിന്തിക്കണമെങ്കിൽ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം ഞങ്ങളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടോ ും ഇല്ല പക്ഷേ എങ്ങനെയാണ് നിസ്കരിക്കാത്ത മനുഷ്യനെ താന്ന് കാണുക എങ്ങനെയാണ് പള്ളിയിലേക്ക് വരാത്ത മനുഷ്യനെ താന്ന് കാണുക ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യന് ഇബാദത്തില്ലാത്ത ഒരു മനുഷ്യന് ഇബാദത്ത് കുറഞ്ഞ ഒരു മനുഷ്യന് അവനെ കണ്ടിട്ട് നിനക്ക് കഴിയുമെങ്കിലും ഉപദേശിക്കുക അതല്ലാതെ അവനെ വേണ്ടാത്തത് പറയുക അവൻ നിസ്കരിക്കുന്നില്ല അവന് പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് അവന്റെ മേലിൽ വേണ്ടാത്തത് ചുമതലപ്പെടുത്തി പറയുക ഇത് അവനെ താന്ന് കാണുക മാത്രമല്ല ഞങ്ങൾ വീട്ടിലുള്ള നിങ്ങളുമ്മ ഉപദേശങ്ങളെ പറഞ്ഞിടും നിങ്ങളാ ആ ഉപദേശങ്ങളാ നമുക്ക് തന്നതായ ആ ഉപദേശങ്ങള് അതിന് നല്ല നിലക്ക് സ്വീകരിച്ചു കൊണ്ടുവരിക അതല്ലാതെ ഉമ്മ പറഞ്ഞ് വാക്കിനിക്കോ അഥവാ ഉപ്പ പറഞ്ഞ് വാക്കിനിക്കോ അത് താങ്ങട്ടെ കാണലേ അത് ഏറ്റവും എല്ല കുറ്റമാറുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ മാത്രമല്ല നാട്ടിന്റെ ഹിരിയന്മാരെ നാട്ടിന്റെ ഭരണാധികാരി അഥവാ നാട്ടിലെ നേതൃത്വം എടുക്കുന്ന ആൾക്കാര് വല്ലതും ഇസ്ലാമദീനിന്റെ ചിട്ടയിലുള്ള ഉപദേശങ്ങളാ വല്ലതും ഇസ്ലാമുമായിട്ടുള്ള ഉപദേശങ്ങളാ അഥവാ നീ നന്നാവേണ്ടുള്ള മാർഗങ്ങളാ പറഞ്ഞു തന്നാ അത് സ്വീകരിക്കേണ്ടതാ അഥവാ അവരെ പറഞ്ഞില്ലെങ്കിൽ അവരെ പറഞ്ഞത് നീ കേട്ടില്ലെങ്കളാ അത് വെരിയന്മാര് നീ താന്ന് കാണലാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ അതേപോലെ പള്ളിയിലുള്ള ഉസ്താദന്മാർ നബി
ನಮಗ ನೇತೃತ್ವ ಮಡುತ್ತವರೆಂದು ನಿರ್ಮಲ ಇಮಾಮಿಗಳ ಅಥವಾ ಞಂಗಳಕ್ಕ ಇಮಾಮ ನಿಲ್ಕೊಂಡು ಉಸ್ತಾದನ್ಮಾರ್ ಅವರವೆಲ್ಲ ಉಪದೇಶಗಳನ್ನ ನಮಕ್ಕ ಪರಂಜು ತಂದಂಗಳ ಆ ಉಪದೇಶಗಳ ಒರಿಕ್ಕಳು ನಿರ್ಮಲ ತಾಂದ್ರಾನರುದೇ കാരണം അവർ പറയുന്നത് കിതാബിലുള്ളതാണ് നബി തങ്ങൾ പറഞ്ഞതാ നിങ്ങൾക്ക് ഇസ്ലാം നീന പഠിപ്പിച്ചു തന്നതാ പക്ഷേ ആ ഉസ്താദന്മാർ വല്ലവാലോ പറഞ്ഞു തന്നാൽ അതിനെതിരായി നടക്കളോ അത് ഉസ്താദിനെ താന്ന് നടക്കളാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തരുന്ന ഉപദേശം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹു അബൂ ദർദ റളിയല്ലാഹു അൻഹു ദമസ്കസിലെ അദാ ഗവർണറായിരിക്കുമ്പോ അദാ അബൂ ദർദ റളിയല്ലാഹു അൻഹു നാട്ടിലിങ്ങനെ ചുറ്റി നടക്കുന്നു നാട്ടിൽ വല്ലാത്ത നിസ്കരിക്കാത്ത ആളുണ്ടോ അവരെ ഉപദേശിച്ച് നന്നാക്കി എടുക്കുന്നോ പള്ളിയിലേക്ക് വരാത്ത ആളുണ്ടോ അവരെ ഉപദേശിച്ച് നന്നാക്കി എടുക്കുന്നോ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവരെ ഉപദേശിച്ച് നന്നാക്കി എടുക്കുന്നോ അബദ്ധരതാകരമ്മോ ബജാറിലെന്ന് നടന്നുകൊണ്ട് പോകുമ്പോ കൊറേ മനുഷ്യന്മാർ ഒരു മനുഷ്യനെ പിടിച്ച് അടിക്കുന്നു അവനെ വേണ്ടാത്തത് പറയുന്നു അവനെ അടിക്കുന്നു അവനെ വേണ്ടാത്ത പറയുന്നു അബദ്ധരതാകരമ്മോ തങ്ങൾ അവിടെ പോയി ചോദിക്കുന്ന ജനങ്ങളെ എന്താ കാരണമെന്ത് നാട്ടുകാർ പറയുന്നു അബദ്ധരതാ തെറ്റ് ചെയ്താലാൽ ഇയാൾ കുറ്റം ചെയ്താലാ അതുകൊണ്ടാ ഞങ്ങൾ ഇയാളെ പിടിച്ച് അടിച്ചതാ ഇയാൾക്ക് ഞങ്ങൾ വേണ്ടാത്ത വാക്ക് പറഞ്ഞതാ തങ്ങളെന്ന് ചോദിക്കുന്ന അല്ല ജനങ്ങളെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാള് അതാ കിണറിലേക്ക് വീഴുന്നു അങ്ങനെ ഒരാള് കിണറിലേക്ക് വീണാല് ഞങ്ങളവിടെ എന്ത് ചെയ്യുക എത്രയോ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടോ ഞങ്ങളെ കിണറിലേക്ക് വീണ മനുഷ്യന് ഞങ്ങൾ എടുക്കുന്ന എന്ത് അയാൾ മരിച്ചു പോകുമല്ലോ എന്ന് പേടിച്ച് അയാൾ മുങ്ങി പോകുമല്ലോ എന്ന് പേടിച്ച് ജനങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ കിണറിൽ വീണ മനുഷ്യന് നിങ്ങൾ എടുക്കൂലേ ജനങ്ങളൊട്ടാകെ പറയുന്നു എടുക്കുന്ന എന്നിരുന്നാൽ ഇയാൾ ചെയ്തു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കളോ ഇയാൾ കുറെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കളോ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടതാ ഇയാൾ ചെയ്ത തെറ്റ് നിങ്ങളാരും ചെയ്തിട്ടില്ലല്ലോ ആദ്യമായി റബ്ബിനെ സ്തുതിക്കുക ഞാൻ ഇയാൾ ചെയ്ത തെറ്റ് ചെയ്തിട്ടില്ല ആദ്യമായി നിങ്ങൾ സ്വന്തമായി സ്തുതിക്കുക പിന്നെ അയാൾ തെറ്റ് ചെയ്തതെന്താണെന്ന് നോക്കിയിട്ട് അയാളെ ചന്തത്തിലും നല്ല രൂപത്തില അങ്ങ് ഉപദേശം കൊടുക്കുക അതല്ലാതെ അയാളെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അയാളെ താന്നിട്ട് കാണലോ അയാളെ പിടിച്ച് അടിക്കണോ അയാളെ എന്തെങ്കിലും വേണ്ടാത്ത വാക്ക് പറഞ്ഞ് മനസ്സ് ബേജാറാക്കണോ ഇത് ഇസ്ലാമിൽ പറ്റതല്ല അപ്പൊ നാട്ടുകാർ പറയുന്ന
ಮಾತ್ರವಿಲ್ಲ. ಮಹಾನಾಯ ತಂಗಳ ಜನಗಳೋಡನ್ನು ಉಪದೇಶ ಹುಡುಕುವ ಆ മനസ്സിലാക്കണം. അപ്പോ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഞങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ അയാളെ ഉപദേശം പറഞ്ഞിട്ട് നന്നാക്കണം. അതല്ലാതെ ജനങ്ങളുടെ മുമ്പാകത്തെ അയാളെ വേണ്ടാത്തത് പറഞ്ഞിട്ട് ഒരിക്കലും അയാളെ മനസ്സിന് വേദനിപ്പിച്ചുകൂടാ. അല്ലാഹു നമുക്ക് നല്ലത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറ്, അതനുസരിച്ച് അമൽ ചെയ്യാൻ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാകട്ടെ.